ഒരു ബിസിനസ്സുകാരൻ പ്രോഫിറ്റാണ് നോക്കേണ്ടത്, ടേൺ ഓവർ അല്ല. കാരണം എന്താ, ബാങ്കിൽ ചെന്നിട്ട് നമുക്ക് ടേൺ ഓവർ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. എന്തേ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റൂ? ക്യാഷ്. ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? പ്രോഫിറ്റ് വേണം. പ്രോഫിറ്റേ അവിടെ കൊണ്ടിടാൻ പറ്റൂ. അതുകൊണ്ട് നമ്മൾക്കറിയണം ഓരോ മാസവും ഓരോ ആഴ്ചയിലും എത്ര പ്രോഫിറ്റ് നമ്മൾ ഉണ്ടാക്കുന്നു ബിസിനസ്സിൽ. അതുകൊണ്ട് എന്ത് വേണം? ദ ഓൺലി സൊല്യൂഷൻ, യു ഹാവ് ടു ചാർജ് മോർ മണി. യു ഹാവ് ടു ചാർജ് മോർ മണി. എടുക്കാൻ പറ്റുന്ന അത്രയും ലാഭം നമ്മളുടെ ബിസിനസ്സിൽ നമ്മൾ എടുത്തിരിക്കണം. ഇതിലൊരു ഹറാമും ഇല്ല കേട്ടോ. ഒരു കണക്ക പുസ്തകത്തിലും പറഞ്ഞിട്ടില്ല നഷ്ടത്തിൽ വിൽക്കണമെന്ന്. ചെയ്യുന്ന കർമ്മത്തിൽ വെള്ളം ചേർക്കാതെ ഇരുന്നാൽ നിനക്ക് എന്ത് ലാഭത്തിലും വിൽക്കുന്നതിന് ഒരു പടച്ചോനും കുറ്റപ്പെടുത്തില്ല. ചെയ്യുന്ന കാര്യം ആത്മാർത്ഥമായിരിക്കണം, സത്യസന്ധമായിരിക്കണം. വെള്ളം ചേർക്കുക എങ്കിൽ യു ക്യാൻ ടേക്ക് ആസ് മച്ച് ആസ് പ്രോഫിറ്റ് ആസ് പോസിബിൾ. ഒരിക്കലും ലാഭം മേടിക്കുന്നതിൽ ഖേദിക്കരുത്, വിഷമിക്കരുത്. അയ്യോ ഞാൻ ഇത്രയും ലാഭം മേടിച്ചു, അത്രയും മേടിക്കുന്നത് തെറ്റല്ലേ? ചിലർക്കങ്ങനെ ഉണ്ട്, യെസ്. ചില ബിസിനസ്സുകാർക്ക് അങ്ങനെ ഒരു തോന്നലുണ്ട്, അയ്യോ ഇത്രയും ലാഭമൊന്നും നമ്മൾ എടുക്കാൻ പാടില്ല. അങ്ങനില്ല. എന്താ ലാഭം എന്നറിയോ? നിങ്ങൾ നല്ല ഒരു കാര്യം ചെയ്യുമ്പോൾ കസ്റ്റമർ നിങ്ങൾക്ക് തരുന്ന കയ്യടിയാണ് പ്രോഫിറ്റ്. എന്താണ് കസ്റ്റമർ പറയുക? താങ്ക് യു കേട്ടോ, താങ്ക് യു, താങ്ക് യു. നല്ല ട്രെയിനിങ് ആയിരുന്നു കേട്ടോ, നല്ല സർവീസ് ആയിരുന്നു കേട്ടോ, നല്ല ഫുഡായിരുന്നു കേട്ടോ, നല്ല ഡ്രസ്സായിരുന്നു കേട്ടോ, നല്ല പ്രൊഡക്റ്റ് ആയിരുന്നു കേട്ടോ. അവർ തരുന്ന കയ്യടിയാണ് ലാഭം. ഇനി ചില സമയത്തുണ്ടല്ലോ കസ്റ്റമേഴ്സ് എഴുന്നേറ്റ് നിന്ന് കയ്യടിക്കും. അപ്പോൾ അതെന്തുവോ, അവർക്ക് അത്രയും നല്ല സർവീസ് കിട്ടി. എന്താ എഴുന്നേറ്റ് നിന്ന് കയ്യടിക്കും? അത്രയും പ്രോഫിറ്റ് നമുക്ക് കിട്ടും. എൻ്റെ ഓരോ ട്രെയിനിങ് സെഷൻ കഴിയുമ്പോഴും എൻ്റെ കസ്റ്റമേഴ്സ് എഴുന്നേറ്റ് നിന്ന് കയ്യടിക്കും. വൈ? എനിക്ക് അത്രയും പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അവർ തരുന്ന ആ എഴുന്നേറ്റ് എന്നുള്ള കയ്യടി എന്താ? എൻ്റെ പ്രോഫിറ്റാണ്. ഒരിക്കലും നമ്മൾ ലാഭം നേടിക്കുന്നതിൽ ഖേദിക്കേണ്ട കാര്യമില്ല, വിഷമിക്കേണ്ട കാര്യമില്ല. അപ്പം വില കൂട്ടുമ്പോൾ ഒരാളെങ്കിലും മേടിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ വില കൂട്ടി, നമ്മൾ പ്രൊഡക്റ്റ് വിച്ച് ചെയ്യും, ഒരാളെങ്കിലും മേടിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ പ്രൂഫ് ദാറ്റ് നിങ്ങൾക്ക് ഈ പ്രൈസിൽ വിൽക്കാൻ പറ്റും. വില കൂട്ടുക എന്നുള്ളതേ ഉള്ളൂ ഏക മാർഗം. കാരണം വില കുറച്ചു എന്നിരിക്കട്ടെ, നമ്മളിപ്പോൾ നമ്മളുടെ കോമ്പറ്റീറ്റേഴ്സിനെ പൊട്ടിക്കാൻ വേണ്ടി ഇന്നാളൊന്ന് വില കുറച്ചായിരുന്നല്ലോ അല്ലേ. അവൻ എന്തു ചെയ്ത് അടുത്ത ആഴ്ച അതിനേക്കാൾ വില കുറച്ചു. ഒരാഴ്ച നമുക്ക് ഒന്ന് പിടിച്ചു നിൽക്കാൻ പറ്റി. എന്താ, വില കുറച്ചപ്പം നമുക്ക് കുറേ സെയിൽ കിട്ടി. അത് കഴിഞ്ഞപ്പോൾ അവനും മനസ്സിലായി വില കുറച്ച സെയിൽ കിട്ടും, അവൻ നമ്മളെക്കാൾ വില കുറച്ചു. അതുകൊണ്ട് വില കുറയ്ക്കുക അല്ലെങ്കിൽ ചീപ്പസ്റ്റ് പ്രൊഡക്റ്റ് വിൽക്കുക എന്ന് പറയുന്നത് ഒരിക്കലും നല്ല സ്ട്രാറ്റജി അല്ല. കാരണം അതിനൊരു കഴിവും വേണ്ട വില കുറച്ച് വിൽക്കാൻ. അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും നിങ്ങളെ തോൽപ്പിക്കാൻ പറ്റും. വില കുറവാണ് നിങ്ങളുടെ സ്ട്രാറ്റജി എങ്കിൽ